ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഞങ്ങൾ ഇത് 1000 നാവുള്ള അനന്തന്മാരെ പോലെ ഞങ്ങൾ നാട് മുഴുവൻ ഇത് പ്രചരിപ്പിക്കും. ജഗതി പറഞ്ഞ ഒരു മൈക്ക് കിട്ടി, ഞങ്ങൾ ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കും. കാരണം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഇടതുപക്ഷ മുന്നണിയുടെ ഏകോപന സമിതിയുടെ കൺവീനർ പ്രകാശ് ജാവദേക്കറുമായിട്ട് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ഫാസിസത്തിനെതിരെ അന്നിട്ട് ഈ പോരാട്ടം നടത്തുന്നു അതല്ലേ പറഞ്ഞത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ CPMന് സംഭവിച്ചിരിക്കുന്ന അപജയം, ആ അപജയം അത് ഇവിടെ ജയരാജൻ, ജയരാജനിലൂടെയാണ് അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ വിമർശനവും സ്വയം വിമർശനവും, നിങ്ങൾ വിമർശനം ഇപ്പൊ മറ്റുള്ളവരെ വിമർശനവും ഉള്ളൂ, സ്വയം വിമർശനം ഒന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല, അതൊന്നും ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ധനസമ്പാദനത്തിനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അസ്കറിനെ പോലുള്ള എന്താ പറഞ്ഞ നല്ല കമ്മ്യൂണിസ്റ്റ്, എന്റെ മനസ്സിൽ കമ്മ്യൂണിസം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന, അതൊന്നും അല്ല പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുക, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ടോർച്ച് അടയാളത്തിൽ മത്സരിച്ച ഒരു 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 സാമുദായിക സംഘടനയെ മാത്രം പ്രതിനിധീകരിക്കുന്ന, ആ ചിന്താഗതി മാത്രം, അതിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരാളെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഇടുക്കിയിൽ നിങ്ങൾ മത്സരിപ്പിക്കുന്നു. ഞാനിപ്പം നമ്മുടെ വിഷയം തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്തുമാകാം, ഇവര് കമ്മ്യൂണിസം ഒക്കെ വിട്ടു കഴിഞ്ഞെന്ന്, ഇവര് കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ പോയി ഇവരുടെ ഇപ്പോഴത്തെ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധനസമ്പാദനത്തിനും അധികാരത്തിൽ തുടരുന്നതിനും എന്ത് ഹീനമായ കൂട്ടുകെട്ടുകൾ നടത്താമെന്നുള്ളൊരു നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ഞാന് സന്ദീപ് വാര്യരോട് ഒരു കാര്യം, ഒരു അഭ്യർത്ഥനയുണ്ട്, ഏത് കോൺഗ്രസ് നേതാവ് BJPയുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് പുറത്തുവിടണം. കാരണം BJPയുമായി ചർച്ച നടത്തി പോകാനിരിക്കുന്ന ഒരാളും പിന്നെ കോൺഗ്രസിൽ തുടരാൻ പാടില്ല. ഇപ്പൊ വേണ്ട, നമ്മളിപ്പോ സമയം രമേശ് ചെന്നിത്തല, മുരളീധരൻ പേരുകൾ പുറത്തു വന്നു, അറിഞ്ഞില്ലേ അതൊന്നും? അതൊന്നും തെളിവുകളില്ലാതെ അന്തരീക്ഷത്തിലേക്കുള്ള എന്താ പറഞ്ഞ വിക്ഷേപണങ്ങൾ മാത്രം, അതിനൊന്നും ഒരു തെളിവുള്ളതല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ജയരാജൻ സംസാരിച്ച പോലെ ഇന്ന ഇന്ന വീട്ടിൽ ഇന്നടത്ത് പോയി ഇന്ന കാര്യം ചർച്ച ചെയ്തു എന്നുള്ള തെളിവുകൾ വരെ നിശ്ചയമായിട്ടും മറുപടി പറയാം. അല്ല ശ്രീ വേണു, അത് ഒന്ന് BJPയുടെ രാഷ്ട്രീയ മര്യാദയാണ് അത്തരം പേരുകൾ പുറത്തുവിടാതിരിക്കുക എന്നുള്ളത്. 2, അവർ നാളെ ഞങ്ങളേക്ക് വരാനിരിക്കുന്ന ആളുകളാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ട് ഇപ്പൊ വേണു നാളെ വന്ന് ഞങ്ങളുടെ ചർച്ച നടത്തിയാലും പേര് പുറത്തു പറയാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് വന്നോളൂ. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാം, ഒരു കാര്യം സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണ്. ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ രാജ്യത്ത് ഇത്രയും വലിയ പാർട്ടിയായി മാറിയത്. ഞങ്ങൾ വളരെ സ്ട്രാറ്റജി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സമീപിക്കുന്ന ആളുകളാണ്. അപ്പൊ ചില ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് EP ജയരാജന്റെ പേര് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അധികം ആഹ്ലാദിക്കേണ്ട, ഞങ്ങൾ പേര് പുറത്തുവിട്ടിരുന്നെങ്കിൽ നിങ്ങളെ ചുരുങ്ങിയ പക്ഷം 24 സ്ഥാനാർത്ഥികളെങ്കിലും നിങ്ങൾക്ക് മാറ്റേണ്ടി വരുമായിരുന്നു.